Hello guys, welcome back to my channel. In the year under camp, cuttle fish or the thoran at all. Other the canava thoran. Namka canava and type under on the cuttle fish and the barim on the squid and the barim. We bidding and taking a cuttle fish at all. Upon the making a thoran and a canoe ഞാൻ ഇവിടെ നമ്മുടെ കൈപ്പത്തിയുടെ വലിപ്പമുള്ള മൂന്ന് കട്ടിൽ ഫിഷ് ഞാൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം അതും അതിൻ്റെ കൂടത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കണം അതിന് അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കണം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് കണവ മുങ്ങി നിൽക്കാൻ കണക്കിന് മാത്രം ഒഴിച്ചാൽ മതി ഇനി കണവേന്നും വെള്ളം ഇറങ്ങും എന്നിട്ട് അതും കൂടി എല്ലാം വറ്റി ഇത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടുന്നത് വരെ നമുക്കൊന്ന് വേവിക്കണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കിയും കൊടുക്കണം കേട്ടോ കണ്ടോ അതെ ഇതേ കണക്ക് ഡ്രൈ ആക്കി നമ്മൾ വേവിച്ചെടുക്കുക തോരന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ ചതച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ 10 ചെറിയ വെളുത്തുള്ളി ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഞാൻ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ജീരകമാണ് ആവശ്യം അത് ഞാനൊരു അര ടീസ്പൂൺ ഇടുന്നുണ്ട് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗരം മസാല ചേർക്കുന്നുണ്ട് അതൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് കണവ വേവിച്ചപ്പോൾ നമ്മൾ മഞ്ഞളിട്ടെങ്കിലും ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവിടെ ചേർക്കുക കേട്ടോ ഇനി നമുക്ക് കുരുമുളക് പൊടിയാണ് വേണ്ടത് അതൊരു അര ടീസ്പൂൺ ഞാൻ ചേർക്കുകയാണ് പിന്നെ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ച് കൊണ്ടുവരാം നമ്മൾ തോരനൊക്കെ ചതച്ചെടുക്കത്തില്ലേ അതേ കണക്ക് ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാൻ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുക കേട്ടോ പച്ചമുളക് ഞാനൊരു 4 ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടെ ചേർക്കുകയാണ് ഇനി ഇതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുക പച്ചമുളക് എരിവ് കൂടുതൽ വേണമെന്നുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ ചേർക്കാം കേട്ടോ ഒരു 6 പച്ചമുളക് 7 പച്ചമുളക് വരെയൊക്കെ ചേർക്കാം എനിക്ക് എരിവ് അത്രയ്ക്ക് തോരൻ അത്രയ്ക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർക്കുന്നത് ഇനി ഞാൻ 4 ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തത് അതുകൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുകയാണ് ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം പോയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന തോരൻ്റെ കൂട്ടിട്ട് കൊടുക്കാം അതായത് നമ്മൾ തേങ്ങയൊക്കെ ചതച്ച് വെച്ചില്ലേ ആ സംഭവം ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് സോൾട്ട് ചെയ്തെടുക്കണം കുറച്ച് സമയമായിട്ട് നല്ലപോലെ ഒന്ന് സോൾട്ട് ചെയ്തെടുക്കണം ആ തേങ്ങയുടെ ഒരു പകുതി പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇവിടെ വേവിച്ച് വെച്ചേക്കുന്ന കണവ കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഈ കണവ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി കേട്ടോ കട്ട് ചെയ്തെടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം തോരന് വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിപ്പത്തിലെടുത്തേക്കുന്നത് ഇനി നമുക്ക് ഈ തേങ്ങയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ കണവത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഈ കണവത്തോരൻ കഴിക്കാൻ സീ ഫുഡൊക്കെ ഇഷ്ടമാകുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും നമുക്ക് ചോറിൻ്റെ കൂടെ ഈ ഒരു തോരൻ ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല നമുക്ക് ഒത്തിരി ചോറ് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വേറൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ